ഗ്ലോറി ടു ഗോഡ്. ക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം. എന്നെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും, നിങ്ങൾ മറക്കാതെ എപ്പിസോഡുകൾ കാണണം. നമ്മൾ വരുന്ന ആഴ്ചകൾ 3 ദിവസം നമ്മുടെ എപ്പിസോഡുകൾ വരുന്നുണ്ട്. നിങ്ങൾ കാണണം, ഷെയർ ചെയ്യണം. നിങ്ങൾ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. നിങ്ങൾക്കപ്പോൾ മെസ്സേജ് ടെലികാസ്റ്റ് ആകുന്ന സമയത്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന ഒറ്റൊരു കാതലായ ഒരു വാക്കാണ്. ആ വാക്കുകളെ നിങ്ങൾ സ്വീകരിക്കുക. ഒറ്റ കാര്യമേ ഉള്ളൂ ദൈവം നിങ്ങളോടൊന്ന് സംസാരിക്കാൻ ആഗ്രഹിച്ചത്. നിങ്ങളുടെ ഐ എന്നുള്ള സിസ്റ്റത്തെ ആ ദൈവം ഓപ്പൺ ചെയ്യാൻ പോകുന്നു. ഐ ഓപ്പൺ ആകാൻ പോകുന്നു. നിങ്ങളുടെ കണ്ണുകൾ തുറക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്നലകൾ പലപ്പോഴും നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച പല വിടുതലുകൾ, കാണാൻ ആഗ്രഹിച്ച പല അത്ഭുതങ്ങൾ, കാണാൻ ആഗ്രഹിച്ച ഭാവി, കാണാൻ ആഗ്രഹിച്ച ലക്ഷ്യം, കാണാൻ ആഗ്രഹിച്ച പലതും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കാണാൻ പറ്റാതെ ഒരു അന്ധത പിടിക്കപ്പെട്ട് കിടക്കുന്നത് പോലെ ഉള്ള സാഹചര്യത്തിലാണ് കുഞ്ഞെ നീ ആയിരിക്കുന്നതെങ്കിൽ ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു മാറ്റം തരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് രുചിച്ചറിയുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. വിശുദ്ധ ബൈബിളിൽ എന്താണ് പറയപ്പെടുന്നത്? 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ ഇവ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണുകൾ തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരൻ്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അത്നിതമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. നോക്കിക്കേ, 2 വ്യക്തികൾ, 2 സാഹചര്യങ്ങളിലുള്ള കാഴ്ചപ്പാടുകൾ. ഒരാൾ വന്ന് പറയുന്നു, ബാല്യക്കാരൻ വന്ന് എലീശയോട് പറയുന്നൊരു വാക്കുണ്ട്, അയ്യോ നമ്മളെ നശിപ്പിക്കുവാനായി ഒരു കൂട്ടർ വന്ന് പാളയത്തിനകത്ത് വന്ന് നിൽക്കുന്നു, നമ്മൾ എന്ത് ചെയ്യും അറിയത്തില്ല. ഉടനെ മറ്റൊരു മനുഷ്യനായിരിക്കുന്ന എലീശ പറയുന്നൊരു വാക്കുണ്ട്, നീ എന്തിനാ ഭാരപ്പെടുന്നത്? അവരെക്കാൾ അധികം നമ്മോട് കൂടെ ഉള്ളത് നമുക്ക് ചുറ്റുമുണ്ട് എന്ന് പറഞ്ഞു. അവൻ ചോദിച്ചു, നമുക്ക് ചുറ്റുമോ? അതെങ്ങനെ? അത് ഞാൻ കാണുന്നില്ലല്ലോ. ഉടനെ എലീശ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്, കർത്താവേ ഇവൻ്റെ ഐ ഒന്ന് ഓപ്പൺ ആകണം, ഇവൻ്റെ ഐ ആ അന്ധത പിടിച്ച് കിടക്കുന്ന ആ സിസ്റ്റത്തിൽ നിന്ന് ഓപ്പൺ ഐ എന്നുള്ള സിസ്റ്റത്തിനകത്തേക്ക് അവൻ കയറി വരണം. എൻ്റെ കൂടെയുണ്ടോ? നിങ്ങൾക്ക് ഈ സന്ദേശം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ വളരെ വളരെ ശക്തമായ നിയോഗത്തോടുകൂടിയാണ് ഈ മെസ്സേജ് നിങ്ങളിലേക്ക് ഞാൻ കൈമാറപ്പെടുന്നത്. കാരണം അവൻ മണിക്കുകൾക്കകത്തല്ല, സെക്കൻഡുകൾക്കകത്ത് അവൻ ജനറലായിട്ട് കണ്ട ആ ഐ സിസ്റ്റത്തിൽ നിന്ന് സൂപ്പർ നാച്ചുറലായിട്ടുള്ള ഒരു ഐ സിസ്റ്റത്തിനകത്തേക്ക് അവൻ കയറി. ആര് കയറി? ബാല്യക്കാരൻ കയറി. ബാല്യക്കാരൻ കയറുമ്പോൾ അവൻ കാണുന്ന ഒറ്റ എന്താണ് അവൻ കണ്ടത്? അവൻ കണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ, ആ എലീശ പറഞ്ഞതുപോലെ അഗ്നിരഥങ്ങൾ കൊണ്ട് ദൈവത്തിന്റെ സൈന്യം വന്ന് ഇറങ്ങി നിൽക്കുന്നതാണ് അവൻ കാണുവാനായിട്ട് ഇടയായി തീർന്നത്. എങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഞാൻ നോർമലായി നിങ്ങൾ നാച്ചുറലായി നിങ്ങൾ കാണുന്നത് പലതും, നിങ്ങളുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളാകാം, പ്രശ്നങ്ങളാകാം, തളർച്ചകളാകാം, ഇനി ജയിക്കത്തില്ലെന്നാകാം, ജീവിതത്തിനകത്ത് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെയാകാം. എന്നാൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ പറ അതിനപ്പുറത്തായിട്ടുള്ള സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള വലിയ മൂവുകളെ കുറിച്ച് നീ കാണുക. നിന്റെ മുമ്പിൽ അത്ഭുതം നടക്കാൻ പോകുന്നു. അത്ഭുതം നടക്കാത്ത വിഷയം, നിനക്ക് അത്ഭുതം നടക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നടക്കുന്നില്ല, അതിനെ കണ്ടുകൊണ്ട് പറ അത്ഭുതം നടക്കാൻ പോകുകയാ പറഞ്ഞേ. അത്ഭുതം നടക്കാം. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ ഈ വാക്കിനെ കണ്ടുകൊണ്ട് പറ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കാൻ പോകുകയാ, മുറക്കളികൾ നടക്കാൻ പോകുകയാ. അയ്യോ എൻ്റെ കൂടെയുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിനകത്ത് അങ്ങനെയുള്ള ഒരു ഒരു ദൈവിക ചലനങ്ങൾ, അങ്ങനെയുള്ള പ്രത്യേകമായ മൂവുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് മറന്നു പോകരുത്, കാണാതെ പോകരുത്, അറിയാതെ പോകരുത്. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുക, ഭയങ്കര വലിയ അത്ഭുതങ്ങളെ ഞാൻ കാണാൻ പോകുന്നു. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയിൽ വിവാഹസ്ഥരമായി പ്രായമായിട്ടും വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങൾക്ക് അവരുടെ ജീവിതത്തിനകത്ത് പങ്കാളികളെ കണ്ടെത്താൻ പറ്റാതെ കുഴഞ്ഞു കിടക്കുന്ന എത്ര
സ്ത്രീയോ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ ഭാവി ജോലിക്കകത്ത് കയറാൻ പറ്റാതെ വിദ്യാഭ്യാസമുണ്ട് വഴി തുറക്കുന്നില്ല വിദേശ യാത്രയ്ക്ക് പോകാൻ ഒരുങ്ങിയിട്ട് നാളായി വർഷമായി പാതി വഴി കിടക്കുക എന്നാൽ ഈ മെസ്സേജ് കേൾക്കുന്ന നിന്നോട് ഞാൻ പറയുകയാ ഇന്നു മുതൽ നീ ട്രാ എയർപോർട്ടിൽ പോകുന്നത് നീ കാണുക നീ പോകാൻ ആഗ്രഹിക്കുന്ന ആ രാജ്യത്തിനകത്തേക്ക് നീ ഒന്ന് ഇറങ്ങി ചെല്ലുക എൻ്റെ കൂടെയുണ്ടോ എൻ്റെ കൂടെയുണ്ടോ നിങ്ങൾ ആ ആ വാക്കിനെ നിങ്ങൾ മിസ് ചെയ്യരുത് നിങ്ങൾ ആ പൊസിഷനകത്തേക്ക് ഇറങ്ങി ചെല്ലുക നിങ്ങൾ ജോലി ചെയ്യുന്ന ആ പൊസിഷനകത്തേക്ക് ചെല്ലുക നിങ്ങൾ താമസിക്കുന്ന ആ ഏരിയക്കകത്തേക്ക് ചെല്ലുക നിന്റെ കുടുംബജീവിതം നിന്റെ വിവാഹം നടക്കുന്നു എന്നുള്ളത് നീ ഒന്ന് കണ്ടു നോക്കിക്കേ ഇപ്പോ നീ കണ്ടാൽ ആ മിറക്കിളുകൾ വരുന്ന ദിവസങ്ങളെ തന്നെ നിന്റെ മുമ്പിൽ സംഭവിക്കുവാനിടയായി തീരും നിന്റെ ജീവിതത്തിനകത്ത് അതൊരു കാറ്റ് എങ്ങനെ വരുന്നെന്നോ അത് എവിടോട്ട് പോകുന്നെന്നോ എങ്ങോട്ട് തിരിയുന്നെന്നോ ഒന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇതേപോലെ ഒരു മിറക്കിൾ നിന്റെ മുമ്പിൽ സംഭവിക്കാൻ പോവുകയാണ് അത് എവിടുന്ന് വരുന്നെന്നോ എങ്ങനെ ഓപ്പൺ ചെയ്യാകാൻ പോകുന്നെന്നോ ഒന്നും നീ അറിയാൻ പോകുന്നില്ല പക്ഷെ ഒരു അത്ഭുതം നടക്കാൻ പോവുകയാണ് ഒരു മിറക്കിളിൽ നിന്ന് നടക്കാൻ പോവുക അതിനുവേണ്ടി നിന്റെ ഐ ഓപ്പറേറ്റ് ആകാൻ പോവുക അതിന് നിന്റെ ഐ ഓപ്പൺ ആകാൻ പോവുക വിശ്വസിക്കാമോ എൻ്റെ ഐ ഓപ്പൺ ആകും എൻ്റെ ഐ ഓപ്പൺ ആകും എൻ്റെ മേൽ ഭയങ്കര ഒരു മൂവ്മെന്റ് അങ്ങനെ സംഭവിക്കപ്പെടും അങ്ങനെ നീ വിശ്വസിക്കാൻ തയ്യാറായാൽ ഈ ദിവസങ്ങളിൽ അത്ഭുതങ്ങൾ അത്ഭുതമല്ല അത്ഭുതങ്ങൾ മിറക്കിളല്ല മിറക്കിൾസുകൾ നിന്റെ ലൈഫിനകത്തേക്ക് ഓപ്പൺ ആയി വരും അത് നീ കാണാൻ പോകുക കേട്ടുപോകുകയല്ല കാണാൻ പോകുക ഇപ്പോൾ നിങ്ങൾ കേട്ടു ഇനി അടുത്ത മിനിറ്റുകൾ അടുത്ത മണിക്കൂറുകൾ കുഞ്ഞേ ഈ മെസ്സേജിന് ശേഷം നിന്റെ ലൈഫിനകത്ത് മിറക്കിളുകൾ സംഭവിക്കാൻ പോകുകയാ ഏറ്റെടുക്കാമോ ഏറ്റെടുക്കാമോ അതിനെ കാണാമോ തടസ്സമായി നിൽക്കുന്ന എല്ലാ വിഷയത്തെയും നീ ജയിച്ചു കയറാൻ പോകുകയാണ് അതിനായി നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ അതിനായി ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു നിങ്ങൾ ധൈര്യമായിരിക്കുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത് കോൺടാക്ട് ചെയ്യാൻ മറന്നു പോകരുത് മെസ്സേജ് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും ദൈവമായി കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആമേൻ